السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، الحمد لله الواحد المنان، والصلاة والسلام على النبي المعطل بالروح والريحان، وعلى آله الذين استقاموا على الإسلام والإيمان. أما بعد، അഭിവന്ദനയിൽ വന്നതായ ഉസ്താദുമാരെ, മറ്റു പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇത്തരം സന്തോഷകരവും അഭിമാനകരവുമായ ഈ ഒരു സാഹചര്യത്തിൽ ആത്മാവ് ഇഷ്ടപ്പെടുന്ന ആരാധന എന്ന വിഷയത്തെ പുരസ്കരിച്ച് അല്പം നിങ്ങളുമായി സംവദിക്കാൻ ഉദ്ദേശിക്കുന്നു. നാഗണ്ഡപുത്രനെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, അധർമ്മത്തിന്റെയും അരാജകത്വത്തിന്റെയും വിഷവിത്തുകൾ പാകി മനുഷ്യന്റെ മനസ്സ് മലീമസപ്പെടുത്തുന്ന ഈ ഒരു മായാലോകത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ദിവസവും ദിക്കറിലും ഫിക്കറിലുമായി ജീവിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് ഈമാൻ ചോർന്നു പോകുന്നത് എന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. അതുതന്നെയാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവിടുന്ന് ഹവാരിയങ്ങൾ ചോദിച്ചത്. മൽ ഖാലിസു മിൻ അൽഅമൽ, അല്ലയോ നബിയേ, അമലുകളിൽ വെച്ച് ഏറ്റവും നല്ല ഇഖ്ലാസുള്ള പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചപ്പോ, മാലാ തുഹിബ്ബു അൻ യഹ്മദക അന്നാസു അലൈ, ബഹുമാനപ്പെട്ടവർ മറുപടി പറഞ്ഞു, മറ്റുള്ള ജനങ്ങളുടെ പ്രശംസയ്ക്ക് വേണ്ടിയല്ല, മറ്റുള്ള ജനങ്ങളുടെ പ്രോത്സാഹനം ലഭിക്കാൻ വേണ്ടിയല്ല, മറ്റുള്ളവരെ കാണാന് വേണ്ടിയല്ല നമ്മുടെ പ്രവർത്തനങ്ങളെങ്കിൽ അപ്പോൾ മാത്രമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ആത്മാവുള്ളത് എന്ന് ബഹുമാനപ്പെട്ടവരെ മറുപടി കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ നേതാവ് ങ്ങള് ഒരിക്കൽ കരഞ്ഞു പോവുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ശ്രദ്ധാതപുര അനുസരങ്ങൾ സവിധത്തിലുണ്ട്. ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയാണ്, അങ്ങയുടെ നേത്രങ്ങൾ ഇത്തരത്തിൽ ഒഴുകി വീഴാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ മറുപടി പറയുകയാണ്, തഖവ്വഫ്തു അലാ ഉമ്മത്തി യശ്രക, എന്റെ ഉമ്മത്ത് അവർ ബിംബങ്ങൾക്ക് സുജൂദ് ചെയ്യുന്നവരല്ല, ബിംബങ്ങൾ ആരാധിക്കുന്നവരല്ല, വലാകിന്നഹും യുറാഊന ബിഅഅ്മാലിഹി, അവരവരുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ കാണുവാൻ വേണ്ടി ചെയ്യുമോ എന്ന് ഞാൻ പേടിച്ചുപോയി എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. നാം ചിലവഴിക്കുന്ന ഓരോ സമ്പത്തും ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും എന്തിന് പറയണം, വർഷത്തിൽ ഒരിക്കൽ ചെയ്യുന്ന ഉദഹിയത്ത് പോലും മറ്റുള്ള ജനങ്ങൾ കാണുവാൻ വേണ്ടിയായി എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ ദുനിയാവിന്റെ അധർമ്മത്തിനായി ജീവിക്കുന്ന മനുഷ്യനോടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിളിച്ചു പറഞ്ഞത്. ഈ ദുനിയാവിനെ ഉദ്ദേശിച്ചവനെ അവനക്ക് എല്ലാ സുഖങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ കൊടുക്കുന്നതാണ്, എന്നാൽ നാളെ അവന് പരീക്ഷണ ലോകമാണ്, നാളെ അവന് പരീക്ഷണ ലോകമാണ്. അല്ലയോ എന്റെ പ്രിയമുള്ളവരെ, ഒരിക്കൽ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങളുടെ സവിധത്തിൽ വന്നിട്ടൊരു ഹദീസ് ചൊല്ലി തരാൻ പറയുകയാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങള് മൂന്ന് പ്രാവശ്യം ബോധം പോയി. ശ്രദ്ധിക്കണം എന്റെ മുമ്പിനിങ്ങൾ, അതിന്റെ കാഠിന്യം നിങ്ങൾ മനസ്സിലാക്കണം. മൂന്ന് പ്രാവശ്യം ബോധം പോയി തെളിഞ്ഞതിന് ശേഷമാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്, നാളെ അള്ളാഹുവിന്റെ മഹ്ശറിൽ മൂന്ന് വിഭാഗത്ത് കൊണ്ടുവരുന്നതാണ്, ഒന്ന് സമ്പന്നരാണ്, ഒന്ന് ഖുർആൻ ഓതുന്നവരാണ്, ഒന്ന് രക്തസാക്ഷിയാണ്. ഇവരോടൊക്കെ അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, അല്ലാഹ് ഞാൻ നിനക്ക് വേണ്ടി ഖുർആനോടെ നിനക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല കഥമുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് നരകത്തിലേക്ക് അയക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈമാനു മർഇൻ ലാ യകൂനു തകാമുലാ,
വന്ന ജനങ്ങളെല്ലാം ഒട്ടകങ്ങളായ മൃഗങ്ങളായ ജനങ്ങളെ, അവർക്ക് വേണ്ടി അവർ നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന അഹിയാവുലോമുദ്ദീന്റെ ബഹുമാനപ്പെട്ട അവസാനി തങ്ങളുടെ വാക്കുകൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അലഹംദുലില്ലാഹ്, വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.